കൃഷ്ണ ഗുരുവായൂരപ്പ നമസ്കാരം ഞാൻ പെരിങ്ങോട് ശങ്കരനാരായണൻ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു കൊല്ലത്തെ നക്ഷത്ര ഫലമാണ് 1199 ചിങ്ങമാസം 1ാം തീയതി മുതൽ 1199 കർക്കിടകം കൂടിയുള്ള ഫലങ്ങളാണ് പറയാൻ പോകുന്നത് അതിൽ ഓരോ നക്ഷത്രങ്ങളിലും വിവരം പറഞ്ഞു പോകാനുണ്ടാവും കാർത്തിക നക്ഷത്രത്തിന്റെ കൊല്ലവർഷം 1199 മുതൽ 99 ചിങ്ങമാസം മുതൽ 1199 കർക്കിടകം കൂടിയുള്ള ഫലങ്ങളാണ് പറയാൻ പോകുന്നത് പൊതുവേ വളരെ നല്ല ഫലങ്ങളാണ് ഈ വർഷം കാർത്തിക നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് അശ്വതിയും ഭരണിയും കാർത്തികയേക്കാളും മേടക്കൂറാണ് കാർത്തികയുടെ മുക്കാൽ ഭാഗം ഇടവക്കൂറിലാണ് എന്തായാലും കാർത്തിക നക്ഷത്രക്കാർക്ക് പൊതുവായ ഫലത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത് വളരെ കാലങ്ങളായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആഗ്രഹം സഫലീകരിക്കുന്ന ഒരു കാലഘട്ടമാണ് 1199 എന്ന് പറയാതിരിക്കാൻ വയ്യ പലവിധ ആഗ്രഹങ്ങളും സാധിക്കുന്ന കാലഘട്ടമാണ് ശത്രുക്കൾ കുറഞ്ഞ ഒരു കാലഘട്ടമാണ് രാഷ്ട്രീയപരമായിട്ട് വളരെയധികം ശോഭിക്കുന്ന ഒരു നക്ഷത്രക്കാരാണ് കാർത്തിക നക്ഷത്രക്കാർ എന്തു തന്നെ പ്രക്ഷോഭണങ്ങൾ ഉണ്ടാക്കിയാലും അതിലെല്ലാം നമ്മൾ കാര്യമായിട്ട് വില കൽപ്പിക്കാതെ നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയുള്ള മാർഗങ്ങൾ പരിശീലിക്കുന്നവരാണ് അല്ലെങ്കിൽ അത് നടത്തുന്നവരാണ് കാർത്തിക നക്ഷത്രക്കാർ അവർക്ക് പല കഴിവുകളുമുണ്ട് അതെല്ലാം അറിയാതെ കിടക്കുകയാണ് അവരുടെ ആ കഴിവിനെ നമ്മൾ കുറേശ്ശെ പുറത്തെടുത്ത് ഉദ്ധരിക്കാൻ നോക്കിയാൽ പലവിധ കഴിവുകളുമുള്ളവരായിട്ട് മാറും കാർത്തിക നക്ഷത്രക്കാർ അതിലത് മേടക്കുറവെന്നോ ഇടവക്കുറവെന്നോ വ്യത്യാസമില്ല ജനസമ്മതം അതവർക്കുണ്ടാവും അതായത് സജ്ജനമാന്യത വളരെ കാലമായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നവർ അവർ കണ്ടുമുട്ടും അപ്പോഴാണ് മനസ്സിലാവുക ഇവർ കുറേ കാലമായിട്ട് ഈ വ്യക്തിയെ കാണാൻ ആഗ്രഹിച്ചിരുന്നവരാണ് എന്ന് അതുപോലെ തന്നെ ഉന്നത തലത്തിൽ ജീവിക്കുന്ന മഹൽ വ്യക്തികളുമായിട്ട് പരിചയപ്പെടാനിട വരികയും ആ പരിചയം സൗഹൃദത്തിലേക്ക് എത്തുകയും അത് ഭാവിയിൽ വളരെ ഗുണത്തെ ചെയ്യുന്നവരുമാണ് ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് ഗുണം കിട്ടും കാരണം വളരെയധികം സാമ്പത്തിക സ്ഥിതിയുള്ളവരാണ് പരിചയപ്പെട്ട വ്യക്തികൾ അപ്പോൾ അതും മോശമല്ല ഒരാപത്ത് വന്നാലോ ഒരു അത്യാവശ്യം വന്നാലോ അവരെ ഒന്ന് ഫോൺ വിളിച്ചോ നേരിൽ ചെന്നിട്ടോ കണ്ട് സംസാരിച്ചാൽ സാമ്പത്തികമായ സഹായം അവരിൽ നിന്ന് ലഭിക്കുന്നതാണ് അതൊക്കെ വളരെ നല്ലൊരു കാര്യമാണ് പഠിപ്പ് തോൽക്കാനുള്ള ഒട്ടും സാധ്യതയില്ല കാർത്തിക നക്ഷത്രക്കാർക്കും വളരെ നന്നായി പഠിച്ച് പരീക്ഷകൾ പാസ്സാവാൻ കഴിയുന്നതാണ് പരീക്ഷ മത്സര പരീക്ഷകളുണ്ട് ജോലി കിട്ടാനായിട്ട് അപ്പോൾ എഴുത്ത് പരീക്ഷയൊക്കെ ഉണ്ടായിട്ട് അതൊന്നും ജയിച്ചാൽ പിന്നെ ഈ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട് അതിലും ജയിച്ചിട്ടൊക്കെയാണ് പലർക്കും ജോലി കിട്ടുന്നത് എങ്കിലും കാർത്തിക നക്ഷത്രക്കാർക്ക് ഒരു കൈ നോക്കാവുന്നതാണ് ഈ ജോലിയെ സംബന്ധിച്ച് പിന്നെ വിവാഹം കുടുംബത്തിൽ തങ്ങളുടെ വിവാഹം നിശ്ചയിച്ചതാണെങ്കിലും അത് നീട്ടി വയ്ക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ വയ്യ എന്തോ അവിചാരിതമായ ചില കാരണങ്ങളാൽ നിശ്ചയിച്ച വിവാഹം നീട്ടിവെക്കാനിടയുണ്ട് അതുകൊണ്ട് ആ വിവാഹം നഷ്ടപ്പെട്ടു എന്ന് ധരിക്കരുത് അത് കുറച്ച് കഴിഞ്ഞാൽ നടത്താൻ സാധിക്കും പുണ്യദേവാലയ സന്ദർശനം ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് പുതിയ ചില മരുന്നുകൾ സേവിക്കുക അതായത് കർക്കിടക മാസമൊക്കെയാണ് സമയത്തൊക്കെ കർക്കിടക കഞ്ഞി മുഹർക്ക് പലതും സേവിച്ച് ആരോഗ്യത്തെ നിലനിർത്തുക വേനൽക്കാലത്ത് ചെയ്യേണ്ട ഭക്ഷണങ്ങളൊന്ന് വർഷക്കാലത്തിൽ നമ്മൾ ശീലിക്കേണ്ട ഭക്ഷണങ്ങളൊക്കെ വേറെ ഒന്ന് എല്ലാ കാര്യങ്ങളിലും ആ ഋതുക്കൾക്കനുസരിച്ച് വൈദ്യം ചെയ്യണം എന്നുള്ളതാണ് ആയുർവേദത്തിലൊക്കെ പറയുന്നത് നമുക്ക് എന്ത് തന്നെയായാലും ശ്രദ്ധിച്ച് ജീവിച്ചാൽ ഏറ്റവും നന്നായിരിക്കും പൈസ ഇടയ്ക്ക് നഷ്ടപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട് കാർത്തിക നക്ഷത്രക്കാർക്ക് പക്ഷേ നഷ്ടപ്പെട്ടാലും രണ്ട് ദിവസത്തിനകം അതൊക്കെ തിരിച്ചു കിട്ടും ചില ചില ബസ്സിലൊക്കെ മറന്നു വയ്ക്കുകയും അതല്ലെങ്കിൽ ഓട്ടോയിൽ മറന്നു വയ്ക്കുക അങ്ങനെയൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് അതെല്ലാം അഡ്രസ്സൊക്കെ പോലീസിനെ ഏൽപ്പിച്ച പലർക്കും ആ നഷ്ടപ്പെട്ട സംഖ്യ ഒരു പൈസ പോലും കുറയാതെ തിരികെ ലഭിച്ച സന്ദർഭങ്ങൾ
സംഗതികളൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അതൊന്നും തന്നെ മനസ്സിലാക്കാൻ ഇവർക്ക് ഒരു കുഴപ്പമുള്ള കാലഘട്ടമല്ല, ആരോഗ്യം പൊട്ടിപ്പെടും. ജിംനാഷ്യത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരാണെങ്കിൽ അതിന് പോകാൻ പറ്റും. അവിടെ ആ ദേഹത്തിന് ഒരു പ്രത്യേകതരം ആകൃതി അതുണ്ടാക്കല്, അതിനാണല്ലോ ജിംനാഷ്യത്തിൽ പോണത്. ആ ജിംനാഷ്യത്തിലെ കാര്യങ്ങളെ കുറച്ച് ശീലിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ബോഡി സ്ട്രക്ചർ നമുക്കുണ്ടാവും, എല്ലാവർക്കും കണ്ടാൽ തന്നെ ഇഷ്ടപ്പെടും. അതിനുള്ള നീക്കങ്ങളും ചെയ്താൽ അത് നന്നായി നടക്കും. നീന്തൽ പഠിക്കാത്ത ആൾക്കാർക്കുണ്ടെങ്കിൽ നീന്തൽ പഠിക്കുക, അതുപോലെ തന്നെ ലിഫ്റ്റ് എടുക്കാൻ പറ്റാത്ത ആൾക്കാർ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ആ ലിഫ്റ്റൊക്കെ എടുത്തിട്ട് അത് ആരുടെ മുമ്പിലും പ്രദർശിപ്പിക്കാൻ തയ്യാറാവുന്ന ആ സ്ഥിതിയിലേക്ക് എത്താൻ പറ്റുന്നതാണ്. അഡ്വക്കേറ്റുമാർ ജഡ്ജിമാർ അവർക്കും നല്ലൊരു കാലഘട്ടമാണ്, കേസുകളൊക്കെ ധാരാളം കൂടുന്നൊരു കാലഘട്ടമാണ്. അതൊക്കെ കാർത്തിക നക്ഷത്രക്കാർക്ക് അതൊന്നും അത്ര ബാധകമല്ല, കാരണം അവർക്ക് അതൊക്കെ ഉണ്ടായാൽ അവർ പൈസ മുടക്കിയിട്ടില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചില താല്പര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടും പ്രവർത്തിച്ചാൽ അവരെ അങ്ങനെ അവർ ചെയ്യാത്ത കുറ്റങ്ങളിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞു പോകാൻ പറ്റുന്നതാണ്. അവരെ ആരും ശിക്ഷിക്കാൻ പോകുന്നില്ല, കാരണം സത്യമായിരിക്കണം. രാഷ്ട്രീയപരമായിട്ട് ഈ കാർത്തിക നക്ഷത്രക്കാൾ വളരെയധികം ഉയരുന്നൊരു കാലഘട്ടമാണ് 1299 കൊല്ലവർഷം 1299. അത് ചിങ്ങമാസം മുതൽക്ക് കർക്കിടം കൂടിയാണ് ആ വർഷം. ആ കാലങ്ങളിൽ നമുക്ക് ഒന്നും പേടിക്കേണ്ട ഒരു കാലഘട്ടമല്ല എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. വാഹനാപകടങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് മാത്രമല്ല, പുതിയ വാഹനങ്ങൾ വസ്തുവാഹനങ്ങളൊക്കെ വാങ്ങാൻ കഴിയുന്നൊരവസരം കാർത്തിക നക്ഷത്രക്കാർക്കുണ്ടാവും ഈ വർഷം. പിന്നെ സന്താനങ്ങളൊക്കെ നല്ല നിലയിലെത്തുക, കുട്ടികളൊക്കെ ഉപരിപഠനത്തിന് അവരാഗ്രഹിച്ച വിഷയം കിട്ടുമെന്നുള്ള സംശയമായിട്ടിരിക്കും. പക്ഷേ കാർത്തിക നക്ഷത്രക്കാർക്ക് അവർ ആഗ്രഹിച്ച ആ വിഷയം പഠിക്കാൻ അനുമതി ലഭിക്കും, അത് കിട്ടും. അപ്പോൾ അവരുടെ ഭാവി ഭാസുരമായി തീരുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവനവന് ഇഷ്ടപ്പെട്ട ആ ഒരു വിഷയം പഠിക്കാൻ ഉപരിപഠനത്തിന് കിട്ടുക, അതിൽ നമുക്ക് ചേരാൻ കഴിയുക, അത് പഠിക്കാൻ കഴിയുക, അതിൽ നല്ല മാർക്ക് വാങ്ങാൻ കഴിയുക, അങ്ങനെ അവരുടെ ജീവിതം തന്നെ വളരെയധികം മെച്ചപ്പെടുമെന്നുള്ളത് കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ അന്യരുടെ വാക്കുകെട്ട് അബദ്ധത്തിൽ ചെന്ന് ചാടാൻ സാധ്യതയുള്ളവരാണ് കാർത്തിക നക്ഷത്രക്കാർ. ഒരു പരസ്യം കണ്ടായാലും ഭ്രമിച്ചു, സ്ഥലം കുടിക്കാൻ പോയതൊക്കെ തീരെ വിതിരിച്ചും വരും, അല്ലെങ്കിൽ തടി കുറയും, അല്ലെങ്കിൽ തടി കൂടും. എല്ലാവരുടെയും ഒരു അഭിപ്രായം അവർക്കുണ്ടാക്കിയിട്ട് പലരുടെയും വാക്ക് മുഴുവൻ ശ്രദ്ധിക്കാണ്ട് ആരോടും പറഞ്ഞാൽ അത് കാര്യം അവരും അറിയില്ലേ വിചാരിച്ചു മിണ്ടാതെ പോയിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്ന അബദ്ധമായ കഥകൾ ധാരാളം ഉണ്ട്. അങ്ങനെയൊന്നും പറ്റാതെ പോയാൽ സൗന്ദര്യവർദ്ധക കാര്യങ്ങൾക്ക് ഏറ്റവും അധികം ശ്രമിക്കുന്ന കൂട്ടിൽ ഒരാൾക്കാർ കാർത്തിക നക്ഷത്രക്കാരാണത്ര. അപ്പോൾ എന്തെങ്കിലും ദേവിമാർക്കൊക്കെ നല്ലോണം തലമുടി ഉണ്ടാവും. ഇവരുടെ തലമുടിയൊക്കെ പോയി കഴിഞ്ഞാലും ആ ചികിത്സകളെല്ലാം ചെയ്താൽ, നിസ്സാര ചികിത്സകളൊക്കെ കഴിഞ്ഞാൽ, പഥ്യമിരുന്നാൽ അവർക്ക് തലമുടിയൊക്കെ നന്നായിട്ട് വളരും, സൗന്ദര്യം കൂടും, പുറത്തിറങ്ങാഞ്ഞാൽ അവർക്കൊക്കെ നിറം കൂടും. നമ്മുടെ പ്രമാണപ്രകാരം അല്ലെങ്കിൽ സാധാരണ പരിശീലിച്ച് വരുന്ന ആ ഭക്ഷണങ്ങൾ കഴിച്ചാലും ഇവരുടെ ആരോഗ്യത്തിന് വലിയ കുഴപ്പങ്ങളില്ല. നിസ്സാര ഒരു രോഗമിടയിൽ പിടിച്ചാലും ഇതൊന്നും ബാധിക്കുന്നതല്ല. നല്ല മനസ്സുള്ളവരാണ് കാർത്തിക നക്ഷത്രക്കാർ, അയ്യഭാവമുള്ളവരാണ്. പക്ഷേ എല്ലാവരോടും അവരുടെ അടുത്തുള്ള സൂത്രങ്ങളോ മറ്റൊന്നും പറ്റില്ല. സത്യമായിട്ടൊരു കാര്യം അവതരിപ്പിച്ചാൽ, ഒരു സഹായം വേണമെന്ന് അഭ്യർത്ഥിച്ചാൽ കാർത്തിക നക്ഷത്രക്കാർ ഒരുവിധം നിർത്തിയുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കാറുണ്ട്. അവർക്ക് അതിനുള്ള ഇത് സ്വീകരിക്കാനും അവർക്ക് ഭാഗ്യമുണ്ട്, സൽസന്താന ഭാഗ്യം. രാഷ്ട്രീയപരമായിട്ട് സമന്വയ വിജയം കരസ്ഥമാക്കൽ, വല്ല ഇലക്ഷനും മറ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ഒരു പ്രതിനിധിയായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആളായിട്ട് നിൽക്കുക, അതായത് ഒരു കാൻഡിഡേറ്റ് നിന്ന് കഴിഞ്ഞാൽ അതിൽ വിജയിക്കാൻ കഴിയും. ആ വിജയം തന്നെ ഇടയ്ക്ക് വലിയ നല്ല നിലയിൽ നമ്മളെ കൊണ്ട് എത്തിച്ചു വന്നു എന്ന് വരാം. അതുകൊണ്ട് രാഷ്ട്രീയപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ആരോഗ്യപരമായിട്ടും പിന്നെ ഈ കളി അല്ലെങ്കിൽ സ്പോർട്സിൻ്റെ കാര്യങ്ങളായാലും അതിലെല്ലാം വളരെ നല്ലത് മാത്രം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ 1299 കൊല്ലവർഷം 1299. അത് മനസ്സിലാക്കിയാൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നിസ്സാര തോതിൽ വല്ല ചതവോ മുറിവോ ഒക്കെ ഉണ്ടായാലും അതൊന്നും സാരമില്ല. എല്ലിന് ചില ദോഷങ്ങൾ വരാമെന്നുള്ള പ്രമാണം പറയുന്നുണ്ട്, അതുണ്ടായിക്കൊള്ളുന്നില്ല. അതില്ലാതിരിക്കാൻ നമ്മൾ ചില വഴിപാടുകളൊക്കെ കഴിച്ചാൽ മതി, അത് വഴിയെ പറയാം. എങ്കിൽ കൂടി പിന്നെ വല്ലാതെ പേടിക്കുന്ന ആൾക്കാരാണ് കാർത്തിക. ഇന്നത് സംഭവിക്കുമോ, ഇന്നത് സംഭവിക്കുമെന്ന് നേരത്തെ കൂട്ടി മനസ്സിലിരുന്ന് അതൊന്നൊക്കെ കണക്കാക്കിയിട്ട് അതിൽ വിഷമാണെങ്കിൽ തന്നെ അതിനെ ചിന്തിച്ച് നടന്ന് പരിസരബോധമില്ലാതെ നടക്കുന്ന ധാരാളം കാർത്തികക്കാരുണ്ട്. അവരങ്ങനെ
വഴിയുടെ ദോഷങ്ങളോ വാഹനങ്ങൾ വരുന്നോ ശ്രദ്ധിക്കാതെ നടന്നു പോയാൽ ആപത്തുകളൊക്കെ വിളിച്ചു വരുത്താവുന്ന സാധ്യതയുണ്ട്. അപ്രകാരം ചെയ്യാതെ നമ്മുടെ വീട്ടിലിരുന്നോ ഒരു നല്ല സ്ഥാനത്തോ ഇരുന്ന് വേണ്ട വിധം ചിന്തിച്ച് ഇന്നതാണ് നടത്തേണ്ടതെന്ന് ആലോചിച്ച് പ്രവർത്തിച്ചാൽ അവർക്കൊരു ദോഷം വരാൻ പോകുന്നില്ല. വളരെ കാലങ്ങളായിട്ട് കാത്തുനോട്ടിരുന്ന ചില വ്യവഹാരങ്ങൾ അനുകൂലമായിട്ട് വിധി ലഭിക്കും. അത് ഡൈവേഴ്സ് കേസായാലും ഫാമിലി പാർട്ടിലെ ഡൈവേഴ്സ് കേസായാലും അതല്ലെങ്കിൽ കൊറിയ സ്വത്തിനെ പറ്റിയിട്ട് അന്യായം കൊടുത്ത കാര്യങ്ങളായാലും അല്ലെങ്കിൽ ക്രിമിനൽ കേസുകളായാലും സത്യാവസ്ഥ അറിയാൻ വേണ്ടി നീട്ടി നീട്ടിയൊക്കെ പോയിട്ടും അതെന്നൊക്കെ ഒരു ഉത്തരവ് ഒരു വിധി ലഭിക്കണമെങ്കിൽ കുറച്ച് കാലങ്ങൾ കാത്തിരിക്കണം. കാത്തിരുന്നുകൊണ്ടൊരു വേഷമില്ല, അവർക്കൊരു കുഴപ്പം ഉണ്ടാവില്ല. അവരെ കുറ്റക്കാരല്ലെന്ന് വിധി പ്രസ്താവിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അവർ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. മറ്റുള്ളവരുടെ ചില ആ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായിട്ടാണ് ഇവരെയൊക്കെ പ്രതിയായിട്ട് ചേർക്കാനുള്ള സാധ്യത. അതിലേക്കൊന്നും ഞാൻ കൂടുതൽ പോകുന്നില്ല. പക്ഷെ എന്തുകൊണ്ടായാലും ഒരുവിധം സൗഹൃദങ്ങളും സമാധാനവും തരുന്ന ഒരു കാലഘട്ടമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ 1299 എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇക്കാര്യങ്ങളെല്ലാം പറയുന്നത്. ചിലവർ ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് വീട് വിട്ടു പോകാറുണ്ട്. വിവരങ്ങൾ കൊടുക്കാൻ ചിലർക്ക് കിട്ടില്ല. എങ്കിൽ ആദ്യത്തെ ഒരാഴ്ച അവർക്കൊക്കെ ഭയങ്കര പരിഭ്രമമാവും. ചിലവർക്കത് വിവരം കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം, അല്ലെങ്കിൽ ഫ്ലൈനിലൊക്കെ പോയി പെട്ടാൽ വേറെ ഇതിലേക്കൊക്കെ പോയി കയറിയാൽ അതൊക്കെ അതീവ അപകടങ്ങളാണ്. അതൊക്കെ പലരും ശ്രദ്ധിക്കും, എങ്കിലും ചിലവർക്കൊക്കെ അത് പറ്റാറുണ്ട്. നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ പുറത്തിറങ്ങി നടക്കണമെന്ന് ഞാനിപ്പോൾ പറയില്ല. കാരണം ഈ വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയ അങ്ങനത്തതിനെ പറ്റിയിട്ടൊക്കെ നമ്മളെ തന്നെ മോശമാക്കിയിട്ട് മരണം തന്നെ എത്തിക്കാൻ കഴിവുള്ളവരാണ് അവർ. അത് മനസ്സിലാക്കി പ്രവർത്തിക്കുക. അതുകൊണ്ട് പുറത്ത് അത്യാവശ്യത്തിന് മാത്രം പുറത്തിറങ്ങി പ്രവർത്തിക്കുക. കാരണം പലർക്കും സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അത് കിട്ടും. കാർത്തിക നക്ഷത്രക്കാർ തീർച്ചയായിട്ടും അത് കിട്ടും. പക്ഷേ അതിൻ്റെയൊക്കെ ആ സമയം കഴിയുന്നിട്ട് നമ്മുടെ കാര്യം കഴിഞ്ഞ് ഉടൻ പുറത്തേക്ക് വരിക. എല്ലാവരായിട്ടും ഇങ്ങനെ വളരെയധികം ബന്ധം ഷെയ്ക്കൻ്റ് കൊടുത്തിട്ട് മറ്റൊന്നും ബന്ധങ്ങൾ ഉണ്ടാക്കരുത്. അതൊക്കെ കുറച്ച് കാലം കൂടി വേണ്ടി വരുന്നതാണ് കേൾക്കുന്നത്. അതില്ലെങ്കിൽ പോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച് ജീവിക്കണം. അങ്ങനെ ചില നിസ്സാര ദോഷങ്ങളുണ്ട്. ഉദ്ദിഷ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഇടയ്ക്ക് ഒരു വഴിക്ക് പോയിട്ട് ഒരു കാര്യം നേടിയെടുക്കണം, അല്ലെങ്കിൽ ഇന്നൊരാളുടെ അത്യാവശ്യമായിട്ട് ദൂരം പോയാലും ഒരു കല്യാണത്തിൽ പങ്കെടുക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്നാലും അവിടെ പോകുമ്പോൾ തന്നെ പല ദോഷങ്ങളും നമുക്ക് ലഭിക്കാൻ സാധ്യത ഏറെയാണ്. കാരണം ഈ പകർച്ചവ്യാധികളൊക്കെ ചിലത് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ ആ കുടുംബത്തിലുള്ള ആൾക്കാർക്ക് മുഴുവൻ ഇടയ്ക്ക് ബാധിക്കും. അക്കാര്യങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധിച്ചു പോയാൽ ഈ കൊല്ലം വളരെ സുന്ദരമായിട്ട് അവർക്ക് അനുഭവത്തിലൂടെ സ്വീകരിക്കാൻ കഴിയും. കാരണം ജലത്തിൽ നിന്ന് കുഴപ്പമില്ല, വാഹനങ്ങൾ നിന്ന് അധികം ഉണ്ടാവില്ല. എന്ത് തന്നെയായാലും ഗുരു കാരണവുമാരെ അവർ വന്ദിക്കുന്നവരാണ്. അവർക്ക് നിസ്സാര തോതിലെങ്കിലും അവർക്ക് വഴിപാടുകൾ കഴിക്കും. കുട്ടികളുടെ കാര്യമായാലും മുതിർന്നവരുടെ കാര്യങ്ങളായാലും ചെയ്യും. അതുപോലെ തന്നെ ഒരു കുടുംബത്തിൽ വേണ്ട ചില പൂജാതി കാര്യങ്ങളോ നിറ പുത്തിരി എന്ന് പറയുന്ന സാമഗ്രികൾ അടക്കമുള്ളതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. ശ്രാദ്ധം കൂട്ടേണ്ടവരെ ശ്രാദ്ധം കൂട്ടുക, പിറന്നാൾ കഴിക്കേണ്ടവരെ പിറന്നാൾ കൂട്ടുക. അപ്പോൾ ചില ആൺപ്രതികളെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട, അതെല്ലാം ചെയ്ത് വളരെ സന്തുഷ്ടരായിട്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു നക്ഷത്രക്കാരാണ് കാർത്തിക നക്ഷത്രക്കാർ. അവർക്ക് നന്നായി പെരുമാറാനാവും. പൊതുവേ ദാമ്പത്യജീവിതം അവരുടെ പൊതുവേ നന്നായിരിക്കും. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഇടയ്ക്ക് അവിചാരിതമായിട്ട് അവർക്ക് ചില ദേഷ്യമൊക്കെ വരാം. അത് എല്ലാവരും മനുഷ്യ ദേഷ്യമുള്ളവരാണല്ലോ. എങ്കിലും ദേഷ്യം കറിഞ്ഞുള്ള ആൾക്കാരാണ്. അവരുടെ കാര്യം മാത്രമല്ല, അന്യരെ സഹായിക്കാനും തയ്യാറാകുന്ന ആൾക്കാരാണ് കാർത്തിക നക്ഷത്രക്കാർ. അത് ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. അപ്പോൾ ആനയായാലൊന്ന് പേടിക്കേണ്ടതാണ്. പന്നി ഇറങ്ങി വരിക, അങ്ങനെ നമുക്ക് സുരക്ഷിതമായ വീട്ടിലോ, പിന്നെ പലരും ഈ എക്സപ്ഷനോ അല്ലെങ്കിൽ വിനോദസഞ്ചാരത്തിനോ പോയിട്ട് ചില തണുപ്പ് രാജ്യങ്ങളിലൊക്കെ പോയിട്ട് കാട്ടിലും മറ്റൊക്കെ അറിയാണ്ടൊക്കെ നടക്കും. അങ്ങനെ അവർക്ക് ചില ആപത്തുകൾ വന്യമൃഗങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ സന്തോഷപരമായ സന്തോഷപ്രദമായ എല്ലാവർക്കും ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ പറ്റും. പലതും നമുക്ക് ഉണ്ടാവാനും കഴിയും. നല്ല വസ്ത്രങ്ങൾ ധരിക്കുക, ആഭരണങ്ങൾ ലഭിക്കുക, അവനവൻ്റെ ആഗ്രഹങ്ങൾ, അപ്പോൾ വിദേശത്തേക്ക് പോകണമെന്നുള്ള എവിടെയാണെങ്കിൽ ആഗ്രഹങ്ങളൊക്കെ ചിലത് സാധിക്കുക. ഇക്കൊല്ലത്ത് അത് കഴിഞ്ഞ് പിന്നത്തെ കൊല്ലമാണെങ്കിൽ അപ്പം ആലോചിക്കുക. അങ്ങനെ ആപത്തുകളിൽ നിന്ന് അത്ഭുതകരമാണ് രക്ഷപ്പെടുന്ന ഒരു കാലഘട്ടമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് 1199. അതൊന്നും മതിയാണ്, വിഷമങ്ങൾ ഉണ്ടാവാൻ പോകുന്നില്ല. എങ്കിലും ഉണ്ടായിക്കൂടാ ഇല്ല. നമ്മൾ നടക്കുമ്പോൾ തന്നെ ഇടയ്ക്ക് തലയിട്ടി വീണ് മരിച്ചു പോകണമൊക്കെ ഉണ്ടല്ലോ, അതൊന്നും നമ്മൾ ആലോചിക്കേണ്ട. പൊതുവേ വളരെ സന്തോഷപ്രദമായ ഒരു കാലഘട്ടമാണ് 1199 കാർത്തിക നക്ഷത്രക്കാർക്കും. പൂരാഘോഷ പരിപാടികളൊക്കെ പോകാൻ ഇഷ്ടപ്പെടുന്നവരാണ് കാർത്തിക നക്ഷത്രക്കാർ. അവർക്ക് വെടിക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായി കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്.
അവർക്കും അതിന് വിരോധമില്ലെങ്കിലും പോലീസോ മറ്റൊക്കെ പറയുന്ന പോലെ നമ്മളുടെ ശുശ്രൂഷ എത്തിക്കുന്നവരാണ് അവർ പറഞ്ഞത് കേട്ട് കുറെ അകലെ നിന്നിട്ട് വെടിക്കെട്ടൊക്കെ കാണാൻ നോക്കുക. റെയിലൊന്നും പോയിട്ട് നിൽക്കാതെ നിൽക്കുക, അധികം വണ്ടി പോകാച്ചാൽ അപ്പുറത്തുണ്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ അപകടങ്ങളാണ്. അപ്പോൾ അപകടങ്ങൾ കുറച്ച് നല്ലത് മാത്രം ചിന്തിച്ച് പ്രവർത്തിച്ചാൽ വളരെ സുന്ദരമായ ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. 1199 എന്ന കൊല്ലവർഷം, അത് നിങ്ങൾക്ക് എന്നും മറക്കാത്ത നല്ല ഒരു കാലഘട്ടമായിട്ടിരിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഇങ്ങനെ പലതും നടക്കുമെന്ന് പറഞ്ഞാലും മുഴുവൻ അതങ്ങോട്ട് നടക്കണമെന്നില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈശ്വര പ്രാർത്ഥനയും പരിഹാര ക്രിയകളും. ഇപ്പോൾ ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് നമ്മൾ എന്തെങ്കിലും വഴിപാട് നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് കഴിക്കാതിരുന്നാൽ അതിനെ ചൊല്ലി ഇവർക്കൊന്നും കാര്യം ശരിയായി വരുന്ന പലരും പറയാറുണ്ട്. അത് ശരിയാണ് താനും. പിന്നെ അതുമാതിരി തന്നെ നിസ്സാര കാര്യങ്ങൾ ചില നടന്നിട്ടുണ്ടോ മറന്നു പോയിട്ട് അതൊന്നും അരുത്. ഇപ്പോൾ ഗുരുവായൂരാണെങ്കിൽ ഒരു തുലാഭാരം നടന്നിട്ട് കിടക്കി വെള്ളം കൊണ്ടെത്തിയാവാം. ഏറ്റവും കുറഞ്ഞ അതൊന്നും ചോദ്യമില്ലാതെ നടത്തണം. നമ്മളൊരു വഴിപാട് നടന്നാലും നടത്തണം. കുട്ടിയുടെ കല്യാണം കഴിഞ്ഞാൽ കൃഷ്ണാട്ടം കഴി, സ്വയംവരം കൃഷ്ണാട്ടം കഴി, കളി നടത്താമെന്ന് പ്രാർത്ഥിച്ചവർക്ക് വെക്കാറുണ്ട്, പിന്നെ ബുക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ ഓരോന്നും പ്രാർത്ഥിച്ച് അത് നടത്തിയാൽ, അല്ലെങ്കിൽ നടത്തുന്നതിന് വിവാഹം നടക്കുന്നതിന് ശേഷം കഴിച്ചാലും മതി, ആ വഴിപാട് കഴിക്കണം. അങ്ങനെ വഴിപാട് കഴിക്കുന്നതിൽ നമ്മളൊരു പിന്നാക്കം വരുത്. ഭണ്ഡാര സമർപ്പണം, ധർമ്മദൈവായാലും വളക്കമാല, പായസം, ഭണ്ഡാര ദ്രവ്യ സമർപ്പണം ഇതൊക്കെ വേണം. പിന്നെ ശബരിമലയ്ക്ക് പോകാച്ചാൽ നെയ്ത്തേങ്ങ മറ്റു കഥകളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അതെല്ലാം വേണ്ട പോലെ പ്രവർത്തിക്കേണ്ടതാണ്. നെയ്യഭിഷേകം നന്നായി നടത്തുക. നെയ്ത്തേങ്ങ തേങ്ങയിൽ തന്നെ അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് അതിൽ ശുദ്ധമായ ആ ചൂടുള്ള നെയ്യ് അതിൽ ഒഴിച്ചിട്ട് വല്ല സാമഗ്രികളെ കൊണ്ട് മടച്ച് അത് കൊണ്ടുപോകുക. അതൊക്കെ വലിയ വഴിപാടുകളാണ്. ഇരുന്ന കെട്ടായിട്ടുള്ള സംഗതികളൊക്കെ അതൊക്കെ വെച്ചിട്ടാണ് ആൾക്കാർ പോകാറ്. അപ്പോൾ ഏത് ദൈവങ്ങൾക്കായാലും നമ്മൾ നേർന്ന വഴിപാടുകൾ കഴിക്കാൻ തയ്യാറായാൽ അവർ ഈശ്വരൻ നമ്മളെ അനുഗ്രഹിക്കും. അത് ഓരോരുത്തർക്കും ഏതൊക്കെ വഴിപാടുകൾ കഴിക്കണം തന്നെയാണ് കഥകളുടെ. ഗണപതിക്കാണെങ്കിൽ എല്ലാ വിഘ്നങ്ങളും തീർക്കാൻ വേണ്ടിയിട്ട് ഒരു തേങ്ങ ഉടക്കി വേണമെങ്കിൽ അത് ചെയ്യുക. ഭദ്രകാളിക്കാണെങ്കിൽ ഒരു പട്ട് അല്ലെങ്കിൽ നെയ്യ് വിളക്ക് വയ്ക്കുക, പട്ട് ചാർത്തുക. കുരുമുളക് മഞ്ഞളൊക്കെ ആണെങ്കിൽ ഭദ്രകാളിക്ക് അത് കൊണ്ട് സമർപ്പിക്കുക. തണ്ണീരാമൃതം എന്ന് പറഞ്ഞിരിക്കുന്ന അത് നിവേദിക്കുക. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ അവിലും അലരൊക്കെ നിവേദിക്കുക, ഇങ്ങനെ അട നിവേദിക്കുക. അങ്ങനെ പല കാര്യങ്ങളും ഓരോ ദൈവങ്ങൾക്കുണ്ട്. ഇപ്പോൾ മരസിംഹത്തിനാണെങ്കിൽ പാലാഭിഷേകം, പനീരഭിഷേകം, പാനക നിവേദ്യം, പിന്നെ നല്ല പല വഴിപാടുകളും അവർക്കുണ്ട് കേട്ടോ. പാൽപ്പായസം, ഇതൊക്കെ അങ്ങനെ ഓരോ ദൈവങ്ങൾക്കാവുമ്പോൾ ഹനുമാനാണെങ്കിൽ വെറ്റിലമാല ചാർത്തുക. അതുപോലെ തന്നെ അവർക്ക് ഈ ത്രിമധുരം നിവേദിക്കുക. വെറ്റിലമാല ചാർത്തലൊക്കെ വളരെ നല്ലൊരു വഴിപാടാണ് ഹനുമാൻ. മുഖത്ത് വെണ്ണ ചാർത്തൽ, ചെറുനാരങ്ങയുടെ മാലയൊക്കെ ചാർത്തും ദേഹത്തിൽ മാർക്ക് ചാർക്കുക. ചെറുനാരങ്ങ മാല കെട്ടിയിട്ടൊക്കെ ചാർത്ത് അല്ലെങ്കിൽ അണിയിക്കുക. ഇതൊക്കെ ചെയ്താൽ ഹനുമാനും വളരെ ഇഷ്ടമാവും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഓരോ ദൈവങ്ങൾക്കും വിധിച്ച വിഷ്ണുവിനാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞു ആ പായസ നിവേദ്യം, അതുമാതിരി തന്നെ പാലാഭിഷേകം, അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ പലതുണ്ട്. താമരപ്പൂവിൻ്റെ സമർപ്പണം. അപ്പോൾ നേരത്തെ ഹനുമാനായി കഴിഞ്ഞാൽ അവിൽ നിവേദ്യം വളരെ പ്രശസ്തമാണ്. ഇപ്പോൾ ആലത്തിയൂർ ഹനുമാൻ ക്ഷേത്രത്തിലൊക്കെ പോയാൽ അവിടെ അവിൽ നിവേദ്യമാണ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ടത്. ഒരു പൊതി എന്നൊക്കെ പറഞ്ഞാൽ 100 എന്ന അഴി അവിൽ കൊണ്ടുണ്ടാക്കിയ ആ നെയ്യാണ്, കുഴച്ച നെയ്യാണ് ലഭിക്കുക. അങ്ങനെ പല ഒരുപാടും ഓരോ ദൈവങ്ങൾക്ക് അനുസരിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞു പിതൃക്കളുടെ ധർമ്മത്തിനായിട്ട് വാവുബലി കൂട്ടുക. ഒന്നും പറ്റിയില്ലെങ്കിൽ കുറച്ച് ഒരു ഇലയിൽ കുറച്ച് ഉണങ്ങലരി എടുത്ത് കാക്കയ്ക്ക് അരി വിതറുക. ആനയ്ക്കാണെങ്കിൽ നമുക്ക് ഈ ആന വിട്ട് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതൊക്കെ ചെയ്യാൻ പറ്റുന്നവർക്ക് അതൊക്കെ ചെയ്യാം. അങ്ങനെ വഴിപാടുകൾ മറ്റുതന്നെ ഉപകരിക്കുന്ന വിധത്തിലുള്ള വഴിപാടുകളൊക്കെ നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് സമാധാനം ലഭിക്കും. പിതൃതർപ്പണം നടത്തുക, കാരണം മരിച്ചു പോയവരുടെ സ്ഥിതി എന്താണെന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ട് അവർക്ക് ഇതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ വലിയ തർപ്പണങ്ങൾ ചെയ്യുക, ശ്രാദ്ധം കൊട്ട് അതൊക്കെ ചെയ്യുക. അങ്ങനെ ആയാൽ മനസ്സിന് സന്തോഷം ഉണ്ടാവും, നമുക്ക് ദോഷം ഉണ്ടാവില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് ഈ വഴിപാടുകൾ ചെയ്താൽ കാർത്തിക നക്ഷത്രക്കാരും ഗുണകാര്യങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും എന്നുള്ളതാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. തൽക്കാലം നിർത്തുന്നു.